ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിറമൽ ഫിഷസ്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ഒരുപാട് മാസങ്ങളായിട്ട് കാലയായി കിടക്കുന്ന നമ്മൾ ഈ വലിയ അക്വാറിയം, ഇതിലേക്ക് വേണ്ടിട്ട് നമ്മൾ പുതിയ മീനിനെ കൊണ്ടുവരാൻ പോകണം. എന്ത് മീനാണെന്നൊക്കെ നമ്മൾ എന്തായാലും അക്വാറിയം ഷോപ്പിൽ എത്തിയിട്ട് പറയാം. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. മനസ്സിലെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിറമൽ ഫിഷസ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂര് അക്വാറിയം പോയിന്റിന് മുന്നിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഓസ്കാർ വാങ്ങണം, അതുപോലെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്, ഇത് രണ്ടുമാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കണേ. ഇതിനുള്ളിൽ ചെന്നിട്ടാണ് നമ്മൾ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കോട്ടെ. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ചെറിയ ആരോണകളെ വാങ്ങി വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അടിപൊളി ഒരു ഷോപ്പ് തന്നെയാണ് തൃശ്ശൂരിലുള്ളത്. അപ്പൊ തന്നെ നമുക്ക് ആരോണകളെ കാണുകയും ചെയ്യാം, അതിന്റെ കൂടെ നമ്മൾ മീനുകളെ വാങ്ങുകയും ചെയ്യാം. ഓക്കെ. ഇനിതാ ഇവിടുന്ന് അങ്ങോട്ട് അരോണ കാഴ്ച ഉണ്ടാകും. നമ്മളത് ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു അടിപൊളി ഏഷ്യൻ്റെ ഗോൾഡ് അരോണ കാണാം. ഇത് നോട്ട് ഫോർ സെയിലാണ്, സെയിൽ ചെയ്യില്ല എന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കടയുടെ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അവർ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള പീസ് ഉണ്ടാ. ഇതാണ് നമ്മൾ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്ന സിൽവർ അരോണ കേട്ടോ. ഇതൊരു 6 ഇഞ്ച് സൈസൊക്കെ ഉണ്ടാവും. ഇത് 600, 700, 800 6 ഇഞ്ചൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് വാങ്ങി വളർത്തുന്നവരൊക്കെ ഇങ്ങനത്തെ ചെറുതിനെ വാങ്ങി വളർത്തുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതൊക്കെ റേറ്റ് കൂടിയ അരോണ കേട്ടോ. ഇതൊക്കെ ഏകദേശം 8K മുകളിൽ വരുന്നുണ്ട്, 8000+ ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം ഒരു 10 ഇഞ്ചോളം സൈസും ഉണ്ട്. നമ്മൾ അരോണനെ കാണിക്കണമെന്ന് ഉദ്ദേശമുള്ളൂ, പക്ഷേ ഇവനെ കണ്ടപ്പോൾ നമുക്ക് കാണിക്കാതിരിക്കാൻ വേട്ടോ. ഒരു അടിപൊളി വൈറ്റ് ഗാറണി കിടക്കണം, നമ്മളേത്തുള്ള ഗാറൊന്നല്ല മക്കളെ ഭംഗി. ഇതിൻ്റെ ഒരു ലുക്ക് വേറെ ലെവലാണ്. ഇതാണ് നമ്മൾ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്ന ഓസ്കാർ, പക്ഷേ ഈ സൈസ് നമ്മൾ വാങ്ങുന്നില്ല. ഇത് ഓസ്കാറിൻ്റെ ഏകദേശം ഒരു മാക്സിമം സൈസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന ചെറുതിനുണ്ട. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളിതാ നമ്മൾ വാങ്ങാൻ പോകുന്ന ഓസ്കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൽ 4 തരം ഓസ്കാർ ഉണ്ട്, 4 തരവും നമ്മൾ വാങ്ങുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക്, ടൈഗർ, ടൈഗർ പിന്നെ ഒരു ബ്ലാക്കും അല്ല ഒരു ടൈഗറും ഒരു ഒരു ടൈഗർ, ഒരു കോപ്പർ, ഒരു അൽബിനം, ഒരു ഫയറത്. ക്യാറ്റ് ഫിഷ് എടുക്കണോ? ക്യാറ്റ് ഫിഷ് വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാണ്, പക്ഷെ എന്തായാലും നമ്മൾ 2 പീസ് ക്യാറ്റ് ഫിഷും കൂടെ വാങ്ങാൻ പോയിട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുറെ നേരം വൈകി.
അതുകൊണ്ട് നമുക്ക് ഇനി അക്വാറിയം സെറ്റ് ചെയ്യാനും അക്വാറിയത്തിൽ വെള്ളം നിറച്ച് മീനിടാനും സമയമില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ടാങ്കിലേക്ക്, നമ്മൾ അരോണ മാത്രമുള്ള ഈ ടാങ്കിലേക്ക് നമ്മൾ നമ്മളെ ഈ നാല് ഓസ്കാറിന് അതിലേക്ക് മാറ്റണം. നമ്മൾ അടുത്ത ദിവസം അക്വാറിയം ഒക്കെ സെറ്റാക്കിയ ശേഷം ഈ അരോണ അടക്കം എല്ലാ മീനും നമ്മൾ അതിലേക്ക് മാറ്റും. ഓക്കെ, അതുപോലെ നമ്മളെ റെഡ്ടെയിൽ കാറ്റിനെ നമ്മൾ ഇടുന്നത് നമ്മളെ ഏഞ്ചൽ ഫിഷ് ഇടുന്ന ചെറിയ അക്വാറിയത്തിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാനും അപ്പൊ ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് രീതിയിൽ ഇറങ്ങി കിടന്നോട്ടെ, എന്നിട്ട് നമുക്ക് ഇറക്കി വിടാം. വെള്ളം കുറച്ച് മോശമാണ്, വല്ലാണ്ട് കലക്കുന്നില്ല, എന്നാലും കുറച്ച് മോശമാണ്. അതുമാത്രമല്ല നല്ല ഇരുട്ടുമാണ്, അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണില്ലായിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും മീൻ നമുക്ക് അക്കോരത്തി മാറ്റുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓസ്കാറിന്റെ ടെമ്പറേച്ചർ സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനെ നേരെ കൊണ്ട് നമ്മൾ അക്കോരത്തിലിടാം കേട്ടോ, ചെറിയ അക്കോരത്തി. അപ്പൊ ഇതാ ഇവിടെ നമ്മൾ ഏഞ്ചൽ ഫിഷ് ഇത് അടിപൊളിയായിട്ട് നിൽക്കേണ്ടിട്ടാ. ഇപ്പൊ ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയോളം ഏകദേശം ആയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, ആൾ ഉഷാറായിട്ട് നിൽക്കുന്നത്. പുഴയിൽ നിന്ന് കിട്ടിയ മീനായതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല, ഉപ്പളത്തിലെ മീനാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ ആള് നമ്മളിങ്ങനെ വെള്ളം മാറ്റി മാറ്റി നല്ല വെള്ളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആളെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ടെമ്പറേച്ചർ സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് നേരം ഇട്ട് വെക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, അപ്പൊ ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇനി ഇവന്മാരെ നമ്മൾ ഇതിൽ റിലീസ് ചെയ്യാൻ പോണ്. നമുക്ക് കൈകൊണ്ട് എടുത്തിട്ടല്ലേ നമുക്ക് കാണാലോ. വാവ്, പൊളിലേ. പോണത് കാണാൻ ചെലപ്പോ പറ്റിന്ന് വരില്ല, നല്ല ഇരുട്ടാണ്. പോക്കടാ, ഒന്ന് ആൽബിനോ മറ്റേ പേരെന്തേനി, റെഡ് ടൈഗറാ, ടൈഗർ, റെഡ് ടൈഗർ ആൽബിനോ, പൊളി സാധനം. അപ്പൊ അത് രണ്ടും കയ്യിൽ നിന്ന് വേണ്ടിട്ടാ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് നമ്മളെ കോപ്പർ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ മീനുകളൊക്കെ റിലീസ് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്കിത് കറക്റ്റ് നല്ലോണം വൃത്തിയായിട്ടും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല, അതിന്റെ സങ്കടം നമുക്കുണ്ട്. ഈ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്വാറിയം സെറ്റ് ചെയ്തിട്ട് ഈ മീനുകളൊക്കെ നമ്മൾ അക്വാറിയത്തിലേക്ക് മാറ്റും. നമ്മൾ ഇതിലുള്ള അരോണിനെ അതിലേക്ക് മാറ്റും. ആ സമയത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അടിപൊളിയായിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.